കാഞ്ചീപുരം സാരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നോർത്തിലും സൗത്തിലും ഉള്ളവർക്ക് രണ്ട് ടൈപ്പ് ഓഫ് ട്രഡീഷണൽ സാരി കളക്ഷൻസ് ആണുള്ളത്. നോർത്തിലുള്ളവർക്ക് ബനാറസി സാരീസ് പോലെയാണ്, സൗത്തിലുള്ളവർക്ക് കാഞ്ചീപുരം സാരീസ്. ഇന്ന് ഞാൻ കുറച്ച് കാഞ്ചീപുരം ഡിസൈനർ സാരീസുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. അപ്പം ഈ കളക്ഷനിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ത്രൂ ആണ് പർച്ചേസ് ചെയ്യേണ്ടത്. ഇന്ന് ഞാൻ കൊണ്ടുവന്നേക്കുന്ന കളേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബ്രൈഡൽ ഫംഗ്ഷന് പോകുമ്പോൾ വെയർ ചെയ്യാനും അതുപോലെ അനീത്തിമാർക്കോ ചേച്ചിമാർക്കോ അമ്മമാർക്കോ ഒക്കെ വെയർ ചെയ്യാൻ പാകത്തിനുള്ള കളേഴ്സിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ വെഡ്ഡിങ് സീസൺസ് എല്ലാം അടുത്ത് വരികയാണ്. അപ്പം വിഷു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കല്യാണങ്ങളുടെ സീസണാണ്, റംസാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കല്യാണങ്ങളുടെ സീസണാണ്, ഈസ്റ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കല്യാണങ്ങളുടെ സീസണാണ്. അപ്പം അപ്പോഴത്തേക്കും നമുക്ക് ഇപ്പം തന്നെ കുറേശ്ശെ കുറേശ്ശെ സാരികളായിട്ട് നോക്കി വെച്ച് നമുക്ക് പർച്ചേസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മമാർക്കും അതുപോലെ തന്നെ ഒരു സെക്കൻഡ് സാരി ആയിട്ടൊക്കെ കുറച്ച് സാരീസ് കളക്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള സാരീസിൻ്റെ കളക്ഷനാണ്. ബോർഡർലെസ് ആയിട്ടുള്ള സാരീസാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് തന്നെ ബോർഡർലെസ് ഇത് തന്നെയാണ്. അതിനകത്ത് ടേണിംഗ് ബോർഡേഴ്സും അതുപോലെ തന്നെ നീംസറി ബോർഡേഴ്സിലും വരുന്ന കാറ്റഗറീസാണ് ഇതിനകത്ത് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കളേഴ്സ് കണ്ടോ, നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതാണോ എന്ന് നോക്കി വെച്ച് ഇല്ലാത്ത കളേഴ്സ് നോക്കി പർച്ചേസ് ചെയ്യാം. ബ്ലൂവിൻ്റെ രണ്ട് ഷെയ്ഡുണ്ട്, ഗ്രീനിൻ്റെ രണ്ട് ഷെയ്ഡുണ്ട്, മെജന്തയുടെ രണ്ട് ഷെയ്ഡുണ്ട്, യെല്ലോ, പിങ്ക് ആൻഡ് പീച്ച്, ഇത്രയും ഷെയ്ഡ്സാണ് ഇന്ന് കാണുന്നത് കേട്ടോ. ഫസ്റ്റ് സാരി വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒണിയൻ പിങ്ക് കളറിൽ വന്നിരിക്കുന്ന സാരിയാണ്. ഗ്രേയും ഒണിയൻ പിങ്കും കൂടെ ഉള്ള കോമ്പിനേഷനിലാണ്. അതിൻ്റെ കോഡ് വരുന്നത് PY883 ആണ്. 11760 11760 ആണ്. ഇതിനകത്ത് സിൽവറും കോപ്പറും ചെറിയ ചെറിയ ബൂട്ടാസ്, അതായത് ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന ചെറിയ ചെറിയ ബൂട്ടാസ് ആണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് സാരീനെ ഫുള്ളായിട്ട് തുറന്ന് കാണാം. ഫുൾ സാരിയിൽ ഇതുപോലെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സിൽവർ ആൻഡ് ഗോൾഡൻ ജെറീസ് ആണ് വന്നിട്ടുള്ളത്. ഒണിയൻ പിങ്ക് ആണ് അതിൻ്റെ കളർ. ഇതിൻ്റെ പല്ലു കണ്ടോ, സിമ്പിളായിട്ട് നിൽക്കുന്ന പല്ലു ഡിസൈനാണ്. ആ പല്ലു ഡിസൈൻ തന്നെ അതിനൊരു ഹൈലൈറ്റ് തന്നെയാണ്. സാധാരണ നമുക്ക് ഇങ്ങനെ റിച്ചായിട്ട് കാണുന്ന പല്ലുവിനേക്കാളും ആ ലൈൻ ഫിനിഷിങ്ങും ജോമെട്രിക്കൽ പാറ്റേണിനകത്ത് സിൽവറും ഗോൾഡും സിൽവറും കോപ്പറും കൂടെ ഉള്ള ഫിനിഷിങ്ങിലുമാണ് അതിൻ്റെ പല്ലുവിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത്. ഇതാണ് പല്ലുവിൻ്റെ പോർഷനിൽ ഉൾവശത്ത് ഒരു നെറ്റ് കൊടുക്കുന്നത് നല്ലതായിരിക്കും, ഇല്ലെങ്കിൽ കൊണ്ടുവലിയാനുള്ള ചാൻസസ് കൂടുതലാണ്. റണ്ണിങ് ആയിട്ടാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. ഇതാണ് അതിൻ്റെ പല്ലുവിൻ്റെ ലുക്ക്, മുന്താണിയുടെ പോർഷൻ വരുന്നത്. പിന്നെ നമുക്കതിൻ്റെ ബോഡിയിൽ വെക്കുമ്പോൾ ഉള്ള ലുക്കും കൂടെ കാണിച്ചു തരാം. ഞാൻ ആ സാരി വരുന്നത് ഡ്രേപ്പ് ചെയ്ത് ഈ ഒരു ലുക്കിലാണ് വരുന്നത്. നെക്സ്റ്റ് സാരി വന്നേക്കുന്നത് അതിൻ്റെ തന്നെ ബർഗണ്ടി കളറിൽ സിൽവറും കോപ്പറും ചെറി വന്നേക്കുന്നതാണ്. പേസ്ലി പാറ്റേൺ ആണ് വന്നേക്കുന്നത്. ബർഗണ്ടി എന്ന് പറയുന്നേക്കാളും ഇച്ചിരിയും കൂടെ ഒരു മെറൂണിഷ് വൈൻ കളർ എന്ന് പറയുന്നതായിരിക്കും എൻ്റെ കറക്റ്റ്. കോഡ് വരുന്നത് PY901 ആണ്. 10867 10867 എൻ്റെ പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. ഫുൾ സാരിയിൽ ഈ പേസ്ലി പാറ്റേണും അതിനകത്തുള്ള ഡിസൈൻസും ആണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ പേസ്ലി പാറ്റേൺസും അതിൻ്റെ ഡിസൈനും ആണെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള കാഞ്ചീപുരം സാരി ആട്ടോ. കോപ്പർ ജെറി, സിൽവർ ജെറി, സെയിം ഡിസൈൻസിൽ തന്നെ കോപ്പർ ആൻഡ് സിൽവർ ജെറി വന്നിട്ടുണ്ട്. മുന്താണിയുടെ പോർഷനും അതേപോലെ തന്നെ നല്ല റിച്ചായിട്ട് നിൽക്കുന്ന മുന്താണിയാണ്. വീവിങ്, അതായത് ടേണിംഗ് ബോർഡറും വീവിങ് പാറ്റേണിങ്സും കൂടെ വന്നിട്ടുള്ളതാണ് അതിൻ്റെ മുന്താണിയുടെ ഡിസൈൻ. അതായത് ഇപ്പോൾ എല്ലാവർക്കും ബോർഡർലെസ് ആയിട്ടുള്ളത് വന്നിട്ട് ഹെവി ജ്വല്ലറി ഇടുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ സാരീസ് കൂടുതലായിട്ട് നമ്മൾ കാണിക്കുന്നത്. ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. ഫുൾ സാരി ഇത് ഇങ്ങനെ വരും, ഡ്രേപ്പ് ചെയ്ത് കഴിയുമ്പം ഈ ഒരു ലുക്കിലാണ് അതിൻ്റെ ഫുൾ സാരി വരുന്നത്. നെക്സ്റ്റ് കളർ ആ പിങ്കിൻ്റെ തന്നെ ഇച്ചിരിയും കൂടെ ഡൾ, അതായത് ബ്രൈറ്റ് അല്ലാത്ത കളറാണ്. അതിനകത്ത് ഗോൾഡൻ ത്രെഡ് വീവിങ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ജെറിയും ത്രെഡും കൂടെ വീവിങ് ചേർത്തിട്ടാണ് അതിൻ്റെ കൊടുത്തേക്കുന്നത്. കോഡ് വരുന്നത് PY882 8599. ഇതിപ്പോൾ ജെറി അല്ലാത്തത് കൊണ്ടാട്ടോ അതിൻ്റെ സോഫ്റ്റ് സിൽക്കിൻ്റെ പ്രൈസ് കുറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോപ്പർ ജെറിയും സിൽവർ ജെറിയും, അതായത് ടൂ പ്ലൈയിൽ ബൂട്ടാസ് വരുമ്പോൾ കോസ്റ്റ് കൂടും, ത്രെഡിൽ ബൂട്ടാസ് വരുമ്പം കോസ്റ്റ് കുറയും. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ മുന്താണിയുടെ പോർഷൻ വന്നേക്കുന്നത്. ജോമെട്രിക്കൽ പാറ്റേണിൽ വന്നേക്കുന്ന ഫ്ലവർ ഡിസൈൻസ് ആണ് എൻ്റെ പല്ലുവിൻ്റെ പോർഷൻ വന്നേക്കുന്നത്. റണ്ണിങ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് സെയിം കളറിൽ. ഇതിനകത്ത് വന്നേക്കുന്ന ബൂട്ട തന്നെ ഒരു ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ബൂട്ടയാണ്. രണ്ട് ഗോപി രണ്ട് ഒരു ഓവൽ ഷേപ്പിനകത്ത് ഫ്ലോറൽ ഡിസൈൻസ് വന്നേക്കുന്നതാണ് എൻ്റെ ബോഡിയുടെ ഡിസൈൻ വന്നേക്കുന്നത്. ഫുൾ സാരി ഡ്രേപ്പ് ചെയ്യുമ്പം ഇങ്ങനെ വരും. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് പിങ്ക് പീച്ച് ഷെയ്ഡാണ്.
പിങ്ക് പീച്ച് ഷെയ്ഡിനകത്തും ഇതേപോലെ തന്നെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പിങ്ക് പീച്ച് കളറാണ്. അതിനകത്ത് ട്രയാങ്കിൾ ഷേപ്പിനകത്ത് ഒരു പീക്കോക്ക് ഇരിക്കുന്ന ലുക്കിലാട്ടോ അതിൻ്റെ ഫിനിഷിങ് വന്നേക്കുന്നത്. ഇതുണ്ടോ ഒരു ട്രയാങ്കിൾ ഷേപ്പിനകത്ത് പീക്കോക്ക്, അതിനകത്ത് ആ ഫ്ലവർ ജാലിയും ജാൽ പാറ്റേൺസും ഒക്കെ വന്നിട്ടുണ്ട്. അതാണ് ആ സാരിയുടെ ലുക്ക്. ത്രൂ ഔട്ട് ദ സാരിയിൽ അതുപോലെ തന്നെയാണ് വന്നേക്കുന്നത്. മുന്താണിയുടെ പോർഷൻ വന്നേക്കുന്നുണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ഇതിൻ്റെ ഒരു ജാൽ ഡിസൈൻ, ഒരു ബഞ്ച് ഓഫ് ഡിസൈൻ ആയിട്ടാണ് അതിൻ്റെ മുന്താണിയുടെ പോർഷൻ വന്നേക്കുന്നത്. അപ്പർ പോർഷനിലെ ജോമെട്രിക്കൽ പാറ്റേൺ, ഈ ബൂട്ടീസ് വന്നേക്കുന്നതിൻ്റെ സെൻറ്ററിൽ കൂടെ എല്ലാം സിക്സ് ആക് ലൈൻസ്, ചെറുതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സിക്സ് ആക് ലൈൻസ് ആണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ബ്രൈറ്റ് കളറാട്ടോ. ഒരു വീറ്റിഷ് ഫെയർ കോംപ്ലക്ഷൻ ഉള്ളവർക്കൊക്കെ നന്നായിട്ട് മാച്ച് ചെയ്യുന്ന വിത്ത് മേക്കപ്പ് ഒക്കെ വരുമ്പോഴത്തേക്കും നല്ല എലിഗൻ്റ് ആയിട്ട് നിൽക്കുന്ന കളറാണ്. ഇതാണ് അതിൻ്റെ സാരിയുടെ ലുക്ക് വരുന്നത്. കുഞ്ഞ് ട്രയാങ്കിൾ ഷേപ്പിനകത്ത് പീകോക്ക് പാറ്റേൺ. നെക്സ്റ്റ് നമുക്ക് ഗ്രീൻ കാണാം. അതും ഒരു ലൈറ്റ് ചിക്കു കളർ, ചിക്കുവിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ഗോൾഡൻ ടിൻറ്റും ചിക്കുവും കൂടെ ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡ് കോമ്പിനേഷനാണ്. ഇതിനകത്തും അതുപോലെ തന്നെ കോപ്പർ ബൂട്ടീസ് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പറിലും ലോവറിലും കോപ്പർ ബൂട്ടീസിൻ്റെ തന്നെ പാറ്റേൺ വന്നിട്ടുണ്ട്. മുന്താണിയുടെ പോർഷനിലും അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ബൂട്ടി ഡിസൈൻസ് ആണ് വന്നേക്കുന്നത്. ബോർഡേഴ്സിൽ വന്നേക്കുന്ന ഡിസൈൻ തന്നെയാണ് മുന്താണിയിൽ വന്നേക്കുന്നത്. ഞാൻ അതിൻ്റെ പ്രൈസ് റേഞ്ച് PY881 8662, 8662 PY881. സട്ടിൽ കളേഴ്സ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആട്ടോ ഈ സാരി. ഇതിൻ്റെ മുന്താണി ഇങ്ങനെ വരും. ഇപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫംഗ്ഷനിന് വിത്ത് ബ്ലൗസ് ചെയ്യാം. അതോടൊപ്പം തന്നെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ ലൈലാക്ക് കളറിലെ ബ്ലൗസ് അല്ലെങ്കിൽ ഓറഞ്ച് കളറിലെ ബ്ലൗസ് ഒക്കെ ഇട്ട് വെയർ ചെയ്താലും നല്ല എലിഗൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമുക്കൊരു തീം ബേസ്ഡ് വെഡ്ഡിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ഒരു കളറ് പെയർ ചെയ്യാവുന്നതാണ്. ഇതാണ് എൻ്റെ സാരി ലുക്ക്. ചിക്കു ബേസ്ഡ് ഗോൾഡൻ കളർ. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഗ്രീൻ ഷെയ്ഡാണ്. ഗ്രീനിനകത്തും ഇതേപോലെ തന്നെ ഒരു ജാൽ ഡിസൈൻ തന്നെയാണ്. ഒരു പേസ്ലി പാറ്റേണിനകത്ത് ഗോപി വീവിങ്ങും ഫ്ലവേഴ്സും കൂടെ വന്നിട്ടുള്ള ഡിസൈനാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ഡിസൈൻ പാറ്റേൺ വന്നേക്കുന്നത്. ബോർഡർലെസ് പാറ്റേണിൽ തന്നെ വന്നിട്ട് ബൂട്ടി ഡിസൈൻസ് വരുന്നതാണ് സാരി. സാരിയുടെ മുന്താണിയുടെ പോർഷനിൽ കോപ്പർ ജെറിയുടെ തിക്കായിട്ടുള്ള വീവിങ് ഡിസൈനാണ്. ഇതുണ്ടോ മുന്താണിയുടെ പോർഷൻ താഴോട്ടാട്ടോ പിടിച്ചേക്കുന്നത്. മുന്താണിയുടെ പോർഷനിൽ അതുപോലെ തന്നെ ലോട്ടസിൻ്റെ പാറ്റേണും വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പിടിക്കാം, കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മൾ ചെസ്റ്റിൽ വെച്ച് കഴിയുമ്പം സെൻറ്റർ പോർഷനിൽ ഒരു പേസ്ലി ഡിസൈൻ വിത്ത് ഒരു ഗോപി പാറ്റേൺ ആൻഡ് ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു വീവിങ് ഡിസൈൻസ്, ഒരു മയിൽപീലിയുടെ അബ്സ്ട്രാക്ട് വരുന്നത് പോലത്തെ പേസ്ലി പാറ്റേണിൽ വരുന്ന ലീഫ് ഡിസൈൻസ് ഉണ്ട്. പല്ലുവിൻ്റെ പോർഷനിൽ ലോട്ടസ് പാറ്റേണിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ കുഞ്ഞു കുഞ്ഞ് കണ്ണു പോലത്തെ ഡിസൈൻസും ആണ് കൊടുത്തേക്കുന്നത്. ബ്ലൗസ് പീസ് വന്നേക്കുന്നത് പ്ലെയിൻ റണ്ണിങ് ആയിട്ടുള്ള ഒലിവ് ഗ്രീൻ കളറുടെ തന്നെയാണ്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ബ്ലൂ ആണേ. ബ്ലൂ എന്ന് പറഞ്ഞാലും നമ്മുടെ പീകോക്ക് ബ്ലൂ ഷെയ്ഡ് തന്നെയാണ്. ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ ഞാൻ പീകോക്ക് ബ്ലൂ ഷെയ്ഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ബോർഡേഴ്സ് ഉള്ളതാണ്. ഇതിപ്പം ബോഡിയുടെ സിമ്പിളായിട്ടുള്ള ട്രയാങ്കിൾ ഷേപ്പും അതിനകത്ത് ടു പ്ലൈയും ഈ പീകോക്ക് ബ്ലൂവിൻ്റെ കൂടെ തന്നെ ഒരു ടർക്കോഷ് ചേർന്ന പീകോക്ക് ബ്ലൂ ആണ്. അതിൻ്റെ കൂടെ തന്നെ മെജന്ത കളറിലുള്ള ഡബിൾ ഡിയാൻസ് ആണ് വന്നേക്കുന്നത്. ഗോൾഡൻ്റെ കൂടെ മെജന്ത കളറിലെ ഡബിൾ ഡിയാൻസ് വന്നിട്ടുണ്ട്. ത്രൂ ഔട്ട് ദ സാരിയിൽ ഇങ്ങനത്തെ ട്രയാങ്കിൾ ബൂട്ടീസ് ആണ് വന്നേക്കുന്നത്. പല്ലുവിൻ്റെ പോർഷൻ കണ്ടോ, നല്ല എലിഗൻറ്റ് സട്ടിൽ ലുക്കിൽ നിൽക്കുന്ന റിച്ച് പല്ലുവാണ്. ഒട്ടും ഫ്ലാഷി അല്ലാത്ത ലുക്കിൽ നിൽക്കുന്ന പല്ലു ഡിസൈനാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. ഇതാണ് എൻ്റെ പല്ലുവിൻ്റെ പോർഷൻ വന്നേക്കുന്നത്. റണ്ണിങ് ആയിട്ടാണ് എൻ്റെ ബ്ലൗസ് പീസ് ഉണ്ട്. റണ്ണിങ് ആയിട്ടാണ് എൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. സാരി ഡ്രേപ്പ് ചെയ്യുമ്പോൾ വരുന്ന ലുക്ക് ഇത് ഇങ്ങനെ വരും. ഇതെല്ലാം സോഫ്റ്റ് സിൽക്ക് കാഞ്ചീപുരം സാരീസിൻ്റെ കാറ്റഗറിയിലാട്ടോ വരുന്നത്. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക്. ടർക്കോഷ് ചേർന്ന പീകോക്ക് ബ്ലൂ. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഡാർക്ക് റോയൽ ബ്ലൂ ഷെയ്ഡാണ്. ഡാർക്ക് നേവി ബ്ലൂ വിത്ത് കോപ്പർ ജെറി. അതിനകത്ത് ഒരു സ്പ്രേ പെയിൻറ്റിങ് ചെയ്തതുപോലെയൊക്കെ വരുന്ന പോലത്തെ കുഞ്ഞു കുഞ്ഞു ബൂട്ടീസിൽ നിന്ന് വലുതായിട്ട് വരുന്ന, അതായത് ഒരു ഗ്രഡേഷൻ പാറ്റേണിലുള്ള ബൂട്ടാസാണ്. സ്ക്വയർ സ്ക്വയർ പാറ്റേണിൽ ത്രൂ ഔട്ട് ദ സാരിയിൽ വന്നിട്ടുണ്ട്. ലൈൻ പാറ്റേണിൽ റിച്ചായിട്ട് നിൽക്കുന്ന പല്ലുമായിരിക്കും. നമുക്ക് പല്ലു നോക്കാവേ, കണ്ടോ നല്ല ഹെവി ആയിട്ട് നിൽക്കുന്ന പല്ലുവാണ്. എന്നാൽ ഒട്ടും ഫ്ലാഷി ആയിട്ട് നിൽക്കുന്നില്ല. ബ്ലൂവിൻ്റെ കൂടെ കോപ്പർ മെർജ് ചെയ്ത് നിൽക്കുന്ന ഫിനിഷിങ്ങിലാണ്. റണ്ണിങ് ആയിട്ടുള്ള ബ്ലൗസ് പീസാണ് എൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. പ്ലെയിൻ റണ്ണിങ് ബ്ലൗസ് പീസ് നേവി ബ്ലൂ കളറിൽ തന്നെ. സിൽക്കിൽ നേവി ബ്ലൂ വരുമ്പോൾ തന്നെ അതിന് പ്രത്യേക ഭംഗി തന്നെയുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 10,920 PY896 10,920. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. ഇന്നത്തെ ലാസ്റ്റ് സാരി
യെല്ലോ കളർ. ഹൽദി ഫംഗ്ഷൻസും അതുപോലെ തന്നെ ട്രഡീഷണൽ കോമ്പിനേഷൻ ഓഫ് റെഡ് ബ്ലൗസ്, ബോട്ടിൽ ഗ്രീൻ ബ്ലൗസ്, പിങ്ക് ബ്ലൗസ്, അങ്ങനത്തെ എല്ലാ ബ്ലൗസസും കൂടെ വെയർ ചെയ്യാവുന്നതാണ് അതിൻ്റെ ഈ ഒരു കളർ സാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. സാരി ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ത്രൂ ഔട്ട് ദ സാരിയുടെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള രണ്ട് ടൈപ്പ് ഓഫ് ബൂട്ടി ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. രണ്ട് ഒരു ഫാൻ ടൈപ്പ് ഉള്ള ഫ്ലവറും പിന്നെ നമ്മുടെ പേസ്ലി ബൂട്ടീസ് വന്നിട്ടുള്ള ഫ്ലവർ ഡിസൈനും കാണാമല്ലോ അല്ലേ. പേസ്ലി ഡിസൈനും ഫാൻ ഷേപ്പിലും വന്നിട്ടുള്ള ഫ്ലവർ ബൂട്ടീസ്, അത് ഓൾട്ടർനേറ്റ് ആയിട്ട് ആ ത്രൂ ഔട്ട് ദ സാരിയിൽ വന്നിട്ടുണ്ട്. ഇനി എൻ്റെ മുന്താനിയുടെ പോർഷൻ കാണിച്ചു തരാം. ഒരു സിംഗിൾ പേസ്ലി, വൺ ലെയറൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു സിംഗിൾ പേസ്ലിയാണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. സിംഗിൾ പേസ്ലി ഡിസൈൻ ആണ് എൻ്റെ പല്ലുവിൻ്റെ മുന്താനിയുടെ പോർഷനിൽ വന്നിട്ടുള്ളത്. ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ടുള്ള പ്ലെയിൻ യെല്ലോ കളറാണ്. അത് നല്ല യെല്ലോ എന്ന് പറഞ്ഞാൽ നല്ല ബ്രൈറ്റ് ഗോൾഡൻ യെല്ലോ കളറാണ്. PY 8998. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ഭംഗിയാട്ടോ ഈ സാരി കാണാനായിട്ട്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. അപ്പം ഇന്നത്തെ ഒരു സോഫ്റ്റ് സിൽക്ക് കാഞ്ചീപുരം സാരീസ് വിത്ത് നെയിം ജെറി ടേണിംഗ് ബോർഡർ വന്നിട്ടുള്ളതിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഈ കളക്ഷൻസ് എല്ലാം PY എന്ന കോഡിൽ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വെബ്സൈറ്റ് ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ കളക്ഷൻസ് എല്ലാം നമ്മുടെ സ്റ്റോറിലും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് സ്റ്റോറിൽ വിസിറ്റ് ചെയ്താലും കളക്ഷൻസ് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ സാരീസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 100% കളറിൻ്റെ ഗ്യാരണ്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ കസ്റ്റമർ കെയർ ടീമിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവരൊന്നും കൂടെ വേണമെങ്കിൽ വീഡിയോ കോൾ വിളിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരും. ഈ ഒരു റേഞ്ചിലുള്ള സാരീസ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി ടൈം ഡിലേ വരുന്നതാണ്. നമുക്കത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നിങ്ങൾ കളർ റീകൺഫേം ചെയ്തതിന് ശേഷം പർച്ചേസ് ചെയ്യുക. ഡൗട്ട് ഉള്ളവർ, ചിലർക്കറിയാം ഇവിടുന്ന് സാരി മേടിച്ചിട്ടുള്ള ഒത്തിരി കസ്റ്റമേഴ്സിന് അറിയാം നമുക്ക് കഴിവതും കളേഴ്സിന് അത് വലിയ വേരിയേഷൻസ് വരാറില്ല എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ സ്റ്റോറിൽ വിസിറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ ടീമിനോട് പറഞ്ഞിട്ട് നിങ്ങളൊന്നും കൂടെ സാരി റീകൺഫേം ചെയ്തതിന് ശേഷം പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ പിൻകോഡ് നമ്പറും ഇമെയിൽ ഐ ഡിയും കോൺടാക്ട് നമ്പറും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. താങ്ക് യു.